എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് കേട്ടോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവകൾ മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഈ ഒരു അടിപൊളി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചെവിയൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 2 സവാള ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ സവാളയൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാള അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ക്യാപ്സിക്കും ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ കേട്ടോ. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു തക്കാളി, അതിൻ്റെ ഒരു കുരുവും വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ആ ഒരു കട്ടിയുള്ള ഒരു ഭാഗം മാത്രമില്ലേ, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ ഒരു തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക കേട്ടോ. ഈ ഒരു ക്യാപ്സിക്കും തക്കാളിയൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു തക്കാളിയും ക്യാപ്സിക്കും ഇതുപോലെ ഒന്ന് വഴണ്ടി വരുന്ന ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിലെ ചിക്കൻ മസാലയും ഇതൊരു 1/2 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിലെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നല്ല പോലെ തന്നെ ഇളക്കി പൊടികളുടെ ഒരു പച്ച ചെവിയൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ഇതുപോലെ ഒരു പൊടിയുടെയൊക്കെ ഒരു കുത്തലൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയിട്ടെടുക്കാന്നാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മളൊരു സവാള വഴറ്റുന്ന ഒരു സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ഇതിൽ ഉപ്പ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കുക, ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട, 1 ടീസ്പൂൺ ഓയിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 നുള്ള് കാശ്മീരി മുളക് പൊടിയും അതുപോലെ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും, 1 നുള്ള് പോലും വേണ്ട, ഇതുപോലെ കുറച്ച് മാത്രം ഇതുപോലെ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ, കാരണം മുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1-4 കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് മതി കേട്ടോ. 1 മിനിറ്റോളം നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം, ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനാണ്. ഇനി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കോഴിമുട്ടയും മൈദ അളന്നിട്ടെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് എന്തായാലും ഇനി പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പും 1-2 ടേബിൾ സ്പൂണും കൂടി കൂടുതലുണ്ട്, ആ ഒരു പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ട് ഇതുള്ള ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് വേണ്ടിട്ട് നമ്മുടെ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല, എന്നാലും തീരെ ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്. ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിനൊന്ന് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക. തീയെ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1 തവി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതുപോലെ നമുക്ക് ഈ ഒരു പിടി വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുത്താൽ ഇതിൻ്റെ ഒരു സൈഡൊക്കെ പെട്ടെന്ന് അങ്ങ് ക്രിസ്പി ഒരു പരുവത്തിനായി പോകും. അങ്ങനെ വന്നാലും നമുക്കിത് മടക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. രണ്ടാമത് നമ്മൾ ഇതുപോലെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഇത് ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചൊന്ന് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു അളവിൽ എനിക്കിവിടെ 7 ഷീറ്റാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഓരോന്നും എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങില്ലേ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മുട്ട വെച്ച് കൊടുക്കാം. മുട്ട നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയും ഇല്ല ഈ ഒരു കറക്റ്റ് പാകത്തിന് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിലെല്ലാം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മടക്കിയെടുക്കുന്ന സമയത്തൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു അറ്റം ആദ്യം ഒന്ന് മടക്കിയിട്ടെടുക്കുക. ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്കൊരു മൈദയുടെ ഒരു ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ ഈ ഒരു അറ്റം കൊണ്ട് ചേർത്ത് മടക്കിയിട്ട് രണ്ട് സൈഡ് ഇതുപോലെ നമുക്കൊന്ന് മടക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് രണ്ടിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിലും തന്നെ ഈ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും തന്നെ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു 1-2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാടങ്ങ് മുങ്ങിക്കിടക്കാതെ ഇതിൽ കുറച്ചൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാനാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് എടുക്കുകയാണ്. ഇത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ടല്ലോ ഈ ഒരു പാകമായിട്ട് വരുമ്പോൾ തീക്കും എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാനാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു എഗ് ക്രീപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. 4 ചായയുടെ ഒക്കെ ഒപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് മുട്ട വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പം മുട്ട വെച്ചിട്ടുള്ള നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അള്ളാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.